ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു വിനിയർ പോളിഷ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്, റോളർ പോളിഷിങ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്, അതിൻ്റെ കുറച്ച് ടെക്നിക്കും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ സീലർ അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വീഡിയോ കൂടിയാണിത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വിനിയറിന് പേപ്പർ പിടിക്കുക. നല്ലപോലെ പേപ്പർ, നൈസ് പേപ്പർ, 300-400 ഗ്രിപ്പുള്ള പേപ്പർ പിടിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ അത് പിടിച്ചതിന് ശേഷം ഇതുപോലെ ബ്രഷും ഉണ്ട്. ഫസ്റ്റ് കോട്ടേ ബ്രഷിൽ സാൻഡ് ചെയ്യാൻ, സീലർ നനക്കാൻ പറ്റും. ഫസ്റ്റ് കോട്ട് മാത്രമേ ബ്രഷിൽ സീലർ നനക്കാൻ പറ്റൂ. അത് നല്ല ഒരു വക നല്ല ടൈറ്റ് തന്നെ, അധികം തിന്നറൊന്നും ചേർക്കാതെ നല്ല ടൈറ്റ്ലി സീലർ ഫസ്റ്റ് കോട്ട് അടിക്കുക. എന്നിട്ട് ലൈറ്റായിട്ട് പേപ്പർ എടുത്ത് നമുക്കിതുപോലെ ബ്ലേഡിലും ഫസ്റ്റ് കോട്ട് ചെയ്യാൻ പറ്റും. അത് കിടത്തിയിട്ടാണെങ്കിൽ ഇതുപോലെ ബ്ലേഡിൽ നമ്മൾ ഷീറ്റ് ഫസ്റ്റ് നമ്മൾ വിനിയർ ഒട്ടിക്കുന്നതിന് മുന്നേ ഷീറ്റ് നിലത്തെടുത്തിട്ട് ഇതുപോലെ ബ്ലേഡിൽ ഒരു മൂന്ന് പ്രാവശ്യം ഫില്ല് ചെയ്ത് നല്ല ഗ്ലാസ് പോലെയാവും. ഗ്ലാസ് പോലെ കംപ്ലീറ്റ് ആരിൻ്റെ അതിൻ്റെ കുഴിയില്ലേ, മരത്തിൻ്റെ ചെറിയ സില്ലിൻ ഇതിൻ്റെ കുഴി കംപ്ലീറ്റ് ഫില്ലാവും. ഇപ്പോൾ ഞാൻ സെക്കൻഡ് കോട്ടാണ് ഇപ്പോൾ ബ്ലേഡ് വെച്ചിട്ടിടുന്നത്. ബ്ലേഡ് വെച്ചിട്ട് ഈ ചെമ്മരിലെ വാളിലായതുകൊണ്ട് റിസ്ക്കാണ്. എന്നിരുന്നാലും ഒന്ന് വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരുമോ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത്രപ്പുറം കാണിക്കുന്നത് ബ്ലേഡ് വെച്ചിട്ടിടുന്നത്. അപ്പോൾ ഇങ്ങനെ ബ്ലേഡ് വെച്ചിട്ട് നല്ലപോലെ ഫില്ല് ചെയ്തിട്ട് നല്ല കോട്ടിങ് ആയിരിക്കും. എന്തെന്നാൽ ഇത് ഓവർ പുറത്തേക്ക് വിനിയറിൻ്റെ തടിക്ക് പുറത്തേക്കല്ല, ഉള്ളിൽ തന്നെ അതിൻ്റെ ആരിൻ്റെ കുഴിയിൽ തന്നെ കംപ്ലീറ്റ് ഫില്ലാവും. അതിൻ്റെ ചെറിയ ചെറിയ സുഷിരൂല്ലേ, അത് മാത്രം കംപ്ലീറ്റ് നല്ലപോലെ ഫില്ലാവും. അപ്പോൾ നമ്മൾ ബ്രഷ് വെച്ച് ചെയ്യുമ്പം അതിൻ്റെ അകവും പുറവും ഒരുപോലെ കോട്ടിങ്ങാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ആ പുറത്ത് വരുന്നത് കംപ്ലീറ്റ് നമ്മൾ തേച്ച് കളയേണ്ടി വരും. അതായത് ഫസ്റ്റ് കോട്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിപ്പം ഉള്ളിൽ മാത്രം നല്ലപോലെ, അകം മാത്രം നല്ലപോലെ, അതിൻ്റെ ചെറിയ കുഴീൻ്റെ അകം മാത്രം കംപ്ലീറ്റ് നല്ലതുപോലെ ഫില്ലാവുന്നു. അതുകൊണ്ട് ഈ രീതിയിൽ ചെയ്യാൻ പറ്റിയാലും നമുക്കൊരു മൂന്ന് കോട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ഗ്ലാസ് പോലെ ആയി കിട്ടും. അതേസമയം നമ്മൾ ബ്രഷിലൊക്കെ ചെയ്യുമ്പോൾ അത്ര തന്നെ ആ ഒരു ഇത് കിട്ടൂല. അതുപോലെ ഇതുപോലെ നൈസ് ഇടുക. നൈസ് ഇതുപോലെ നമ്മളിപ്പോൾ സീലർ നനച്ചത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു പേപ്പറിട്ട് നൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അത് കംപ്ലീറ്റ് കംപ്ലൈൻറ്റും, എന്നാൽ ചെറിയ ഡോട്ട് കുത്ത്, അതുപോലെ തന്നെ ആണീൻ്റെ എന്നപ്പോൾ ചെറിയ ആണി വെച്ച പാട്, അങ്ങനെ അതൊക്കെ കാണാൻ പറ്റും. എന്നിട്ട് ഈ അത് പേപ്പറിട്ട് കഴിഞ്ഞാൽ എല്ലാം അതിൻ്റെ ഫോൾട്ടും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പുട്ടിയൊക്കെ ഇടാൻ എളുപ്പമായിരിക്കും. അതേസമയം നമ്മൾ പുട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പേപ്പറിടാതെ പുട്ടി ഇട്ട് കഴിഞ്ഞാൽ മിസ്സിങ് ആയിപ്പോവും. അതേസമയം നമ്മൾ ചെറിയ ചെറിയ ആണ്, പൊടിയൊന്നും അങ്ങനെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പൊടിയുള്ളത് കൊണ്ട് അങ്ങനെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊന്ന് പേപ്പർ തടയി കഴിഞ്ഞാൽ ആ വെള്ള പൊടി തെച്ച് കംപ്ലീറ്റ് ഹോളിൽ പോയി നിൽക്കും. ഹോളിൽ പോയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഹോളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഹോൾ എവിടെയെല്ലാം ഹോളുണ്ട് എന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ പൊടിയിലായതുകൊണ്ട് പുട്ടി പിടിച്ചിരിക്കാതൊക്കെ ഒന്നും ചെയ്യില്ല. അങ്ങനെ ഒരു ധാരണയുണ്ടാവും, ചിലപ്പോൾ പൊടിയകത്ത് ആ കുഴിയിൽ പൊടിയല്ലേ, അതുകൊണ്ട് പുട്ടി ഇട്ട് കഴിഞ്ഞാൽ നിൽക്കൂല, അതവിടെ പിടിച്ചിരിക്കൂല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ രീതിയിൽ പുട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു റീപുട്ടി വെക്കേണ്ട ആവശ്യം വരുന്നില്ല. കംപ്ലീറ്റ് ഹോള് നമുക്ക് കണ്ടെത്തിയിട്ട് പുട്ടിയിടാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുക. ഇനി ഇത് ചെയ്തതിന് ശേഷം നമുക്കിത് ശരിക്കും പേപ്പർ ഇട്ടിട്ട് രണ്ടാം കോട്ട് സെക്കൻഡ് കോട്ട് സീലർ അപ്ലൈ ചെയ്യാനുണ്ട്. അത് നമുക്ക് ബ്ലേഡ് വെച്ചിട്ട് ഇടുക, അതുപോലെ തന്നെ വേസ്റ്റ് ബനിയൻ വേസ്റ്റിൽ ചെയ്യുക. അപ്പോൾ പുട്ടി അരച്ചെടുക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ പുട്ടി ഉണ്ടാക്കുമ്പോൾ തന്നെ അപ്പോൾ അധികം വലിയ സ്ട്രോങ്ങിൽ പുട്ടി ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ സ്ട്രോങ്ങിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വിനിയറിന് കംപ്ലീറ്റ് ഒരു ചെറിയ കുഴി കുഴി ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുട്ടി വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ്ങിലാകുമ്പോൾ ആദ്യത്തെ സീലറും ഈ നമ്മൾ സീലർ പുട്ടിയാണ് വെക്കുന്നത്, ആ സീലറും കൂടി ആകുമ്പോൾ അത് ആ പുട്ടി ആ ഷെയ്ഡ് അവിടെ തന്നെ ആ ഈ വിനിയറിന് കംപ്ലീറ്റ് പാടും കുഴി ആയതുകൊണ്ട് ഈ ഇതില്ലേ, ഇതിൻ്റെ ഒരു ആരിൻ്റെ കുഴി ഉണ്ടാവും. ഈ മരത്തിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു കുഴി കുഴി ആയിട്ടുണ്ടാവുമല്ലോ, ചെല്ലിൻ്റെ ആ ഒരു കുഴി, ആ കുഴിയിലേക്ക് പുട്ടി ഇറങ്ങിയിട്ട് ഒരു ഷെയ്ഡായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലൈറ്റായിട്ട് പുട്ടി വെക്കുക. അധികം ആ കുഴിയിൽ നമ്മൾ അടക്കേണ്ട കുഴിയിൽ മാത്രം നിൽക്കേണ്ട രീതിയിൽ പുട്ടി വെക്കുക. പുട്ടി വെക്കാൻ തന്നെ നമ്മൾ സ്ട്രോങ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ഇടുമ്പോൾ ആ പുട്ടി അതിൻ്റെ അകത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ പുട്ടി ശരിക്കും സീലറിലേക്ക് പുറത്തുള്ള സീലറിലേക്ക് അധികം അങ്ങ് പിടിക്കാതിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് പുട്ടി മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളവും കൂടെ നനച്ചു കൊടുത്താൽ മതി. എന്നാൽ ആ കുഴിയിൽ മാത്രമേ പുട്ടി നിൽക്കുകയുള്ളൂ. ഔട്ട്സൈഡിൽ അങ്ങനെ ഒരു ഷെയ്ഡായിട്ടുണ്ടാവില്ല. ചെയ്യുന്നവർക്കറിയാം ഒരു ഷെയ്ഡ് പോലെ ചില സമയം കറക്റ്റ് പുട്ടിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും. കറക്റ്റ് കളറില്ലെങ്കിൽ ആ പുറത്ത് റൗണ്ടായിട്ട് ആ പുറത്ത് പിടിച്ചിരിക്കുന്ന പുട്ടി അത് ഫൈനൽ കോട്ട് അടിച്ചാലും അതുപോലെ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് കോട്ട് പുട്ടിയിട്ടതിന് ശേഷം ഞാനിത് ബ്ലേഡ് വെച്ചിട്ടാണ് ഇടുന്നത്. നല്ല ബ്ലേഡ് ഇട്ട് വെച്ചിട്ടിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫില്ലാവും. നമ്മൾ വിനിയറിൻ്റെ പുറം ഫില്ലാകുന്നതിനെക്കൂടി കൂടുതൽ ഇതിൻ്റെ കുഴിയിലെ സുഷിര ഭാഗങ്ങൾ നല്ലപോലെ
ഫില്ലാവും. അതാണ് ഈ ബ്ലേഡ് വെച്ചിട്ടിടുന്നതിൻ്റെ പ്രത്യേകത. ഫിനിഷിങ് കൂടുതലായിരിക്കും, പക്ഷേ കുറച്ച് റിസ്ക്കാണ് ബ്ലേഡ് വെച്ചിട്ടിടുമ്പോൾ. എന്താണ് തെക്കില്ലാത്ത സീലറാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഉള്ള സീലറെല്ലാം ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റിൻ്റെ ആയാലും ബർജറിൻ്റെ ആയാലും ലൂസാണ്. ഇപ്പോൾ എസ് ടീൻ്റെ ഉണ്ട്. എസ് ടീൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നിപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ ഇടാൻ പറ്റുള്ളൂ. അല്ലാത്ത കുറച്ച് തണുപ്പൊക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് വെളുത്തു പോവും, വെള്ള ഷെയ്ഡ് വരും. അപ്പോൾ അതേസമയം ബർജറിൻ്റെ ഒന്നും അങ്ങനത്തെ പ്രോബ്ലം ഇല്ല. പക്ഷേ അതൊക്കെ തിക്ക് കുറവാണ്, ലൂസിലാണ്, വളരെ ലൂസിലായിട്ടാണ് വരുന്നത്. അധികം ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതേസമയം നമുക്ക് ബ്ലേഡ് വെച്ചിട്ട് ഇടണമെങ്കിൽ നല്ല തിക്കിലെ സീലർ തന്നെ ആയിരിക്കണം. മുമ്പൊക്കെ നല്ലൊരു സീലർ വന്നിരുന്നു, മൾട്ടി ഒരു ശ്രീലങ്കേൻ്റെ ഒരു പ്രൊഡക്റ്റിനെ മൾട്ടിയിലാക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അത് നല്ല തിക്കായിരുന്നു. അത്രയൊക്കെ തിക്കുള്ള സീലറൊന്നും ഇപ്പം വരുന്നില്ല. ഇതിപ്പം കാണുന്നത് സെക്കൻഡ് കോട്ട് ഇത് വനിയം ബേസ്ഡിൽ അപ്ലൈ ചെയ്യുന്നു. വനിയം ബേസ്ഡിൽ നമുക്ക് ഒരേ ഏരിയ തന്നെ കുറേ സമയം ഫില്ല് ചെയ്ത് പോകാൻ പറ്റും. ഈ ഇതിൽ കാണുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫില്ല് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ കംപ്ലീറ്റ് ആരും ഫില്ല് ചെയ്യാൻ പറ്റും വനിയം ബേസ്ഡിൽ. അത് ആ പുറത്ത് ആകുന്നതിന് കൂടി കൂടുതൽ ഉള്ളിൽ മറ്റേ കുഴിയിൽ ഫില്ലായതിന് ശേഷം ഔട്ട്സൈഡിലേക്ക് അധികം പുറത്തേക്ക് കാണില്ല. ഉള്ളിൽ തന്നെ ഫില്ലായി നമുക്ക് നല്ലൊരു പോളിഷ് ചെയ്ത രീതിയിൽ തന്നെ വേസ്റ്റ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും സാൻഡിങ് സീലർ. നമുക്കിതിപ്പോൾ അധികം ആളും ഇൻറ്റീരിയർ വർക്കിനൊക്കെ സാൻഡിങ് സീലർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇതന്നെ മാറ്റ് സീലർ ഒരു മൂന്ന് കോട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ, മൂന്ന് കോട്ടൊക്കെ നല്ല തിക്കിൽ അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ ഈ ആരിൻ്റെ കുഴി ഇതൊക്കെ നല്ലപോലെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ കാണുന്നില്ലേ, ഇത് ബിനിയറിൻ്റെ വർക്ക് തന്നെ ഇതുപോലെ വേസ്റ്റ് വെച്ചിട്ട് അടിച്ച് ഫില്ല് ചെയ്യലാണ് എല്ലാവരും ചെയ്യാറ്. അപ്പോൾ ഈ സാൻഡിങ് സീലർ ഉപയോഗിക്കുമ്പോൾ ലൈഫ് കുറവായിരിക്കും എന്നപ്പോൾ. പക്ഷേ ഇൻറ്റീരിയൽ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഈർപ്പം അതും ഇതൊക്കെ തട്ടുന്നതാണെങ്കിൽ ഈ വിനിയറിന് അതിൻ്റേതായ ഒരു പ്രോബ്ലം ഉണ്ടാകും. വെള്ളമൊക്കെ വലിക്കുന്ന ബോർഡിൻ്റെ മുകളിൽ അടിച്ചെടുക്കുന്നതല്ലേ, നമ്മൾ ഫ്ലൈവുഡിൻ്റെ മുകളിൽ അടിച്ചെടുക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ചെറിയ പ്രോബ്ലമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് സീലിംഗ് വർക്കിന് അതിനൊന്നും കുഴപ്പമില്ല. ഈ നമ്മൾ തറയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ചെറിയ പാഷ ഇതൊക്കെ വരാറുണ്ട്. അപ്പോൾ വിനിയർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചുമറിൽ ശരിക്കും ഫ്ലൈവുഡും വിനിയറും ചെയ്യുന്നതിന് മുമ്പ് ചുമരിൽ തറയോട് ചേരുന്ന ഭാഗങ്ങളിൽ ശരിക്കും നമുക്ക് യു ആർ പിയോ അതുപോലെ എന്തെങ്കിലും അടിച്ചു കൊടുക്കണം. യു ആർ പി സിമെൻറ്റ് കൂടിയിട്ട് യു ആർ പി ചെറിയ വലിയ തിക്കില്ലാതെ യു ആർ പി അടിച്ചു കൊടുത്താൽ മതി. എന്നാലും ആ ഫ്ലൈവുഡ് വലിച്ച് അത് വിനിയറിലേക്ക് ആ വെള്ളത്തിൻ്റെ കുളിപ്പ് എത്താൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ സീലർ നനച്ചതിന് ശേഷം ശരിക്കും പേപ്പർ ഇടുക. ശരിക്കും തന്നെ നല്ല എത്രത്തോളം പേപ്പർ ഇടുന്ന അത്രത്തോളം നമ്മൾ അടിക്കുന്ന പോളിഷ് ഫിനിഷ് കാണിക്കും. നമ്മളിപ്പോൾ റോളറായാലും സ്പ്രേ ആയാലും നമ്മൾ അതിൻ്റെ ആ അടിക്കുന്ന പ്രതലം നല്ലപോലെ ഫിനിഷായിരിക്കണം, നല്ലപോലെ ഫിനിഷായിരിക്കണം. എന്നാൽ അത്രത്തോളം നമുക്ക് അടിക്കുന്ന ടോപ്പ് കോട്ട് അടിക്കുമ്പോൾ അത്രത്തോളം ഫിനിഷ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിനിയർ ചെയ്ത് പോളിഷൊക്കെ ചെയ്യുമ്പോൾ സൈഡൊക്കെ ഇപ്പോൾ പെയിൻറ്റ് ചെയ്ത വീടാണെങ്കിൽ അല്ല പെയിൻറ്റ് ഇപ്പോൾ അധികം വൃത്തികേടാകാത്ത രീതിയിലാണ് ആയി കിട്ടണമെങ്കിൽ സൈഡൊക്കെ മാസ്ക് ചെയ്യുക. അതുപോലെ തന്നെ മാർബിളിൻ്റെ മോൾഡ് ചെയ്ത ബോർഡർ ഭാഗം, നമ്മൾ തറയിൽ വെക്കുന്ന ഇതില്ലേ മോൾഡ് ചെയ്തിട്ട് ഒട്ടിക്കുന്ന ഭാഗമില്ലേ, ആ ഭാഗമൊക്കെ ശരിക്കും മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റോളർ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു റിസ്ക്, എന്നപ്പോൾ നമുക്ക് റോളർ ചെയ്യുമ്പോൾ കൂളായിട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ ആ ബോർഡർ ഭാഗം ഗ്രാനൈറ്റ് ആയാലും ടൈലായാലും ആ ഭാഗങ്ങളിലെല്ലാം മാസ്കിൻ്റെ ഒപ്പം വെച്ചിട്ട് ഒട്ടിക്കണം. എന്നാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ കൂളായിട്ട് റോളർ ചെയ്യാൻ പറ്റും. റോളർ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, നമുക്ക് സ്പീഡായിരിക്കണം സംഭവം, അല്ലെങ്കിൽ ഷെയ്ഡ് ഉണ്ടാകും. ഇപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാൾനട്ട് സ്റ്റൈനർ കൂട്ടിയിട്ടാണ് റോളർ ചെയ്യുന്നത്. വാൾനട്ട് സ്റ്റൈനർ നല്ലപോലെ അപ്ലൈ ചെയ്ത് തന്നെ വീട്ടുകാർ പറയുന്ന പോലെ വീട്ടുകാർ ഡാർക്ക് വേണം തന്നെ അതിനനുസരിച്ച് ഡാർക്ക് സ്റ്റൈനർ ചേർക്കും. അപ്പോൾ അത് നാച്ചുറലായി ചെയ്യണം തന്നെ അത്ര റിസ്ക് ഇല്ല. അപ്പോൾ ഇതിപ്പോൾ സ്റ്റൈനർ ചേർത്തിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ കുറച്ച് ഡാർക്കായിട്ട് കാണും. അപ്പോൾ അത് നമ്മൾ സ്പീഡായിരിക്കണം, സ്പീഡല്ലെങ്കിൽ നമ്മൾ ഷെയ്ഡ് ഉണ്ടാവും. റോളർ ഒന്നോ രണ്ടോ കോട്ട് കയറുമ്പോൾ ജോയിൻ്റ് വരുമ്പോൾ അത് അവിടെ ഷെയ്ഡ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടിക്കുമ്പോൾ വളരെ സ്പീഡും ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന തിന്നറ് ഇന്നിപ്പോൾ സ്ലോ ഡ്രൈയിങ് തിന്നറായിരിക്കണം, സ്ലോ ഡ്രൈയിങ് തിന്നറായിരിക്കണം ബ്രഷ് തിന്നറ്. അല്ലെങ്കിൽ നമ്മൾ ഇത് റോളർ ചെയ്യുമ്പോൾ അതിൻ്റെ അത് ഫിനിഷായി കിട്ടില്ല, റഫായി കിടക്കും. അപ്പോൾ അതുപോലെ തന്നെ ഷെയ്ഡും വരും, കളർ കൂട്ടിയായിട്ട് അടി ചെയ്യുമ്പോൾ ഷെയ്ഡ് വരും. ഇനി നാച്ചുറലായ തന്നെ ഷെയ്ഡ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്, എന്താ പെട്ടെന്ന് ജോയിൻറ്റ് വരും. അപ്പോൾ നമ്മൾ സ്ലോ ഡ്രൈയിങ് തിന്നറ് ചേർക്കുക. ഇതിപ്പോൾ ഏഷ്യൻ്റെ മെലാമിനാണ്, മെലാമിൻ പോളിഷാണ് അടിക്കുന്നത്, അതിൻ്റെ തന്നെ സ്ലോ ഡ്രൈയിങ് തിന്നറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പി ഒക്കെ കുറച്ചും കൂടെ സ്ലോ കിട്ടും, നമുക്ക് കുറച്ചും കൂടെ സ്ലോ ഡ്രൈയിങ് സ്ലോ ആയിരിക്കും. അപ്പോൾ സ്പീഡിലടിക്കുക എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണ വേണം ഏത് ഭാഗത്തും ജോയിൻ്റ് ഇല്ലാതെ എവിടെ നിന്ന് തുടങ്ങിയാലും എവിടെ എത്തിയേക്ക് ജോയിൻ്റ് ഇല്ലാതെ അടിക്കാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന ഈ ഇതിൽ കാണുന്ന പോലെ
അപ്പോൾ വലിച്ചടിക്കുക. വലിച്ചടിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ റോളർ ഒന്നും കൂടെ ഉരുട്ടി വിടുക, റോളറിങ് ചെയ്യുക. അപ്പോൾ നമുക്കിതിപ്പോൾ രണ്ട് കോട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പക്ക സ്പ്രേ അടിച്ച് അതേ ഫിനിഷിംഗ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്നാൽ തിക്കിൽ ചെയ്യാം, പരമാവധി തിക്കിൽ ചെയ്യാൻ നോക്കുക. നമ്മൾ ലൂസാക്കിയതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല. ലൂസാക്കുമ്പോൾ നമ്മൾ ഒലിച്ചിറങ്ങാനും ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ കവറിങ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മൾ സാധാരണ സ്പ്രേക്ക് 30 ലിറ്ററിന് 30% തിന്നറൊന്നും ഇതിന് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എത്രത്തോളം തിക്കിലടിക്കാമോ അത്രത്തോളം ലുക്ക് ഉണ്ടാവും, എന്നാൽ ഫിനിഷിംഗ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു 1 ലിറ്ററിന് ഒരു എന്നപ്പോൾ 100 തിന്നറ്, 100 ഒന്നും വേണ്ട, 50 തിന്നറ് ചേർത്താലും മതി. അധികം ലൂസാക്കാതെ അടിക്കുന്നതാണ് നല്ലത്. സ്ലോ ഡ്രൈയിങ് തിന്നറ് ചേർക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഇതാവില്ല, ഡ്രൈ ആവില്ല. അതുകൊണ്ട് തന്നെ സ്പീഡിലടിക്കുക. സ്പീഡടിച്ച് കഴിഞ്ഞാൽ നല്ല രണ്ട് കോട്ട അടിക്കുമ്പോൾ നല്ല സ്പ്രേ ചെയ്ത് അതേ ഫിനിഷിങ് കിട്ടും. ഇപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ റോളറും ഉപയോഗിക്കാൻ പറ്റില്ല. ഏഷ്യൻ പെയിൻറ്റിൻ്റെ നമ്മൾ അധികം എന്നപ്പോൾ അതിന് ആ ഒരു വണ്ണം കുറഞ്ഞൊരു റോളറുണ്ട്, ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഒരു വണ്ണം കുറഞ്ഞ. ആർക്കെങ്കിലും അങ്ങനെ അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കും. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറുപടി ഞാൻ തരുന്നതായിരിക്കും. അതൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടിക്കുന്നത് സ്പീഡിലടിക്കുക. സ്ലോ ആയി കഴിഞ്ഞാൽ ജോയിൻ്റ് ഉണ്ടാവും. നമ്മൾ കളർ കൂട്ടി അടിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കാരണം വെച്ചാൽ ജോയിൻ്റ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഏത് സ്റ്റൈനർ ഉപയോഗിക്കാൻ പറ്റും ഇതിൽ. പക്ഷേ ഇത് തേക്ക് പരമാവധി നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ് താല്പര്യം. പക്ഷേ പാർട്ടീൻ്റെ താല്പര്യം പോലില്ല നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കാണേ നല്ല സ്റ്റാൻഡർ ചേർത്തി, ഞാൻ നേരത്തെ കാണിച്ചതാണ്, നല്ലപോലെ സ്റ്റാൻഡർ ചേർത്തിയ. പക്ഷേ ഒറ്റ എവിടെ ജോയിൻറ്റോ അല്ലെ പാടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പുട്ടിയെല്ലാം നല്ലപോലെ കവറിങ് ആയിട്ടുണ്ട്. അപ്പോൾ അടിച്ചതിന് ഇപ്പോൾ കണ്ടതറിയാം നല്ല ഫിനിഷ് ഉണ്ട്. അതിനിപ്പോൾ ഒരു ഇതിപ്പോൾ ഫസ്റ്റ് കോട്ടാണ്, സെക്കൻഡ് കോട്ടും കൂടെ കൊടുക്കുമ്പോൾ നല്ല കോട്ടിങ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ റോളർ ചെയ്യുമ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ പരമാവധി നല്ലൊരു ഏരിയ നമുക്ക് ബ്രഷ് ചെയ്യുന്നതിനേക്കാട്ട് ഫിനിഷിംഗ് ഉണ്ടാവും. ആണല്ലോ ബ്രഷ് ചെയ്യുന്ന ആ ഫസ്റ്റ് അടിച്ചെടുക്കുമ്പോൾ ഒരു റഫ് പോലെ ഉണ്ടാവുന്നേ ഉള്ളൂ. അത് ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ റോളർ പോയതിൻ്റെ പാടൊന്നും ഉണ്ടാവില്ല. നല്ല ഗ്ലാസ് കോട്ടിങ് ആയിരിക്കും. ഇതിപ്പം 50-50 ആണ്, 1:2 എന്നപ്പോൾ ഗ്ലോസിയും ഇതും 50-50 ആണ്, മാറ്റും കൂടെ. അത് ശരിക്കും ഉണങ്ങിക്കഴിഞ്ഞാൽ ഡ്രൈ ഒരു മാറ്റ് തന്നെ ആയിരിക്കും. പക്ഷേ ഡ്രൈ മാറ്റല്ല, പക്ഷേ ഒരു മാറ്റ് ഫിനിഷായിരിക്കും ഇതിൽ. നമ്മളിപ്പം മെലാമിലൊക്കെ ഇന്നിപ്പോൾ 50-50 കൂട്ടിക്കഴിഞ്ഞാൽ സാറ്റിനൊന്നും ആയി കിട്ടില്ല. ഒരു 80% ഗ്ലോസിയൊക്കെ ചേർന്നാലേ, ഒരു 80-20 എന്നുള്ള കണ്ടീഷനിൽ 80% ഗ്ലോസിയൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു ഇന്നിപ്പോൾ ആ എന്നിട്ട് സെമി ഗ്ലോസി കിട്ടില്ല. അല്ലെങ്കിൽ 50-50 ആയി അടിക്കുന്നതാണെങ്കിൽ അതൊരു മാറ്റ് ഫിനിഷ് തന്നെയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ വിളിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യുക. എപ്പോൾ ഫോൺ വിളിച്ചാലും അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് എന്താ സംശയം നിവാരണം ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.